ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന് പിച്ച തെണ്ടി സമരം നടത്തിയ മറിയക്കുട്ടി പോരാട്ടം തുടരുന്നു. മന്നാങ്കണ്ടം വില്ലേജ് പരിധിയിൽ മറിയക്കുട്ടിക്ക് ഭൂമിയില്ല എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് മറിയക്കുട്ടി പുറത്തുവിട്ടു. വ്യാജ പ്രചാരണത്തിൽ CPMനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മറിയക്കുട്ടി പറഞ്ഞു. എനിക്ക് അവിടെ ഭൂമിയില്ല, പിന്നെ ഒരു കാര്യമുണ്ടോ, 3 ഏക്കർ 2 ഏക്കർ അവിടെ ഇവിടെ ഒക്കെ പറയണ്ട, അത് ഏത് വില്ലേജിലാന്ന അത് എടുത്തു തരണം എനിക്ക്. പിന്നെ എന്റെ കോടികളും എടുക്കണം, എന്റെ വീട് 10 മുറിയാണെന്ന് അത് തെളിയിച്ചു തരണം. അത് ഏത് വില്ലേജിലാന്ന് അത് ഞാൻ നഷ്ടപരിഹാരം ഞാൻ തിരിച്ചു കൊടുക്കുക. എന്റെ നാട്ടുകാരാണ് ഞാൻ നഷ്ടത്തിന് തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് ആ ഭൂമിയിൽ കാണിച്ചു തന്നാൽ നന്നായിരിക്കും. കാണിച്ചാലും വരാ, അതിന്റെ പട്ടയ സഹിതം കാണിക്കണം. 87 വയസ്സായ ഞാൻ ഈ പിച്ച ചട്ടി എടുത്തുകൊണ്ടിറങ്ങി ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാങ്ങട്ടെ. ഈ 4 കിലോ അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇരിക്കും? ഒരു ഗോതമ്പില്ല, ഒരു പഞ്ചസാരയില്ല, ഒന്നുമില്ല എനിക്ക്. ആ ഞാൻ കുറച്ച് ഭിക്ഷയ്ക്ക് ഇറങ്ങി എൻ്റെ ഇവരെന്നെ നാണം കിടത്തി. എൻ്റെ കുടുംബത്തിന് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കോടികൾ ആറ്റിയുണ്ടെന്ന് പറഞ്ഞ് ഇവർ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. ജെയിൻ എസ് രാജുവിന്റെ വിവരങ്ങളുമായി. ജെയിൻ ഗതികേട് കൊണ്ട് പിച്ചചട്ടി എടുത്ത ഒരു വയോധികയാണ്. പിന്നീട് സൈബർ ഇടങ്ങളിലെല്ലാം അവരെ അപഹസിക്കുന്ന രീതിയിലായിരുന്നു നടന്ന പ്രവൃത്തികളൊക്കെ. എന്തായാലും സത്യം തെളിയിക്കേണ്ടത് ഇപ്പോൾ അവരുടെ ഒരു ആവശ്യമായി മാറിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. 89 വയസ്സുള്ള ഒരു വൃദ്ധയാണ്. അവർക്ക് ഈ വയസ്സാം കാലത്ത് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ഗതികേടാണ്. പക്ഷേ ആ അമ്മയുടെ ഒരു പോരാട്ടം അത് തന്നെയാണ്. ഈ അവർക്ക് സ്വന്തമായി ഭൂമിയില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം പുറത്തുവിടുന്നതിലൂടെ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ രണ്ടമ്മമാർ, മറിയക്കുട്ടിയും അതോടൊപ്പം തന്നെ അനക്കുട്ടിയും, ഈ രണ്ടുപേർ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ ഒരു പ്രതിഷേധ സമരവും പിറ്റുതണ്ടിൽ സമരവും ഒക്കെ നടത്തിയിരുന്നു. ഇതിനുശേഷം സമാനതകളില്ലാത്ത സൈബർ ആക്രമണം ഇവർക്ക് നേരെ ഉണ്ടായി. അതോടൊപ്പം തന്നെ പ്രാദേശികമായ CPMന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയും അതോടൊപ്പം തന്നെ അവർക്കെതിരായിട്ടുള്ള തെറ്റായ പ്രചരണങ്ങളും ഉണ്ടായി. പ്രധാനമായും 2 ആക്ഷേപങ്ങളാണ് അവർക്കെതിരെ ഉയർന്നു വന്നത്. അവർക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ടെന്നും 2 വീടുകൾ ഉണ്ടെന്നും അതിലൊന്ന് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും അതിൽ നിന്നുള്ള വരുമാനമുണ്ടെന്നുമായിരുന്നു ഒന്ന്. മറ്റൊന്ന്, ഇവർക്ക് 4 പെൺമക്കളാണ്. ആ 4 പെൺമക്കളിൽ എല്ലാവരും വളരെ സാമ്പത്തികമുള്ളവരാണെന്നും അതിൽ ഒരാൾ വിദേശത്താണെന്നും പാർട്ടി മുഖപത്രത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ മറിയക്കുട്ടി തനിക്ക് ഭൂമി, സ്വന്തമായ ഭൂമിയില്ല, തന്റെ പേരിൽ സ്വന്തമായ ഭൂമിയില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സംഘടിപ്പിക്കേണ്ടി വന്നത്. എന്തായാലും ഒരു 89 വയസ്സുള്ള ഒരു അമ്മയുടെ മുന്നിൽ CPM എന്ന ഭരണകക്ഷിയിലെ പാർട്ടി ചെറുതായി പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ശരി, ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.